മലയോര ഹൈവേയിൽ പയ്യാവൂർ പൊന്നുംപറമ്പിൽ അപകടങ്ങൾ പതിവാകുന്നു. ഹൈവേ പൂർത്തീകരിച്ചിട്ടും ഈ ഭാഗത്തെ 1.5 കിലോമീറ്റർ വികസിപ്പിക്കാത്തതാണ് പ്രധാന പ്രശ്നം. റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്. ഇരിട്ടി ചെറുപ്പുഴ മലയോര ഹൈവേയിൽ പ്രധാന ടൗണായ പയ്യാവൂരിലെ പൊന്നുംപറമ്പിൽ ഹൈവേ വികസനം പൂർത്തീകരിച്ചിട്ടില്ല. വീതി കൂട്ടുന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നതോടെ ഈ ഭാഗം വികസിപ്പിച്ചില്ല. 2 വർഷം മുൻപാണ് പൊന്നുംപറമ്പിൽ കാർ മരത്തിൽ ഇടിച്ച് യുവതി മരിച്ചത്. കുടിയാൻമല സ്വദേശി വാളിപ്ലാക്കൽ വിനീഷിന്റെ ഭാര്യ സോജിയാണ് അപകടത്തിൽ മരിച്ചത്. ഉളിക്കലിൽ നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയായിരുന്നു അവർ. പൊന്നുംപറമ്പിൽ 2 റോഡുകൾ വന്നു ചേരുന്നു. ജംഗ്ഷനിൽ റോഡിന് ആവശ്യത്തിന് വീതിയില്ലാത്തതാണ് വർഷങ്ങളായി ഇവിടെ അപകടം പതിവാകുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ഫൽഗുനൻ പറഞ്ഞു. കാക്കത്തോട് മുതൽ കണ്ടകശ്ശേരി വരെ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ ഭാഗവും വളവും കാരണമാണ് പതിവായി അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കിടയിൽ ചെറുവാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെട്ടു. തലനാരിഴയ്ക്കാണ് യാത്രികർ രക്ഷപ്പെടുന്നത്. പൊന്നുംപറമ്പിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ MLA അടക്കമുള്ളവർ രംഗത്തു വരണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ചെറുപുഴ ഇരിട്ടി മലയോര ഹൈവേയിൽ പൊന്നുംപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് എപ്പോഴും നമ്മുടെ ഈ പ്രദേശത്ത് എപ്പോഴും അപകടം ഒരു പതിവായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പല പ്രാവശ്യങ്ങളായിട്ട് പല രീതിയിലുള്ള വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുകയും ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സ്ത്രീയുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലും മലയോര ഹൈവേയിൽ വളരെ നല്ല രീതിയിൽ റോഡിന് വീതി കൂടിയപ്പോൾ ഈ പ്രദേശത്തെ പയ്യാവൂർ അമ്പലത്തിന് മുട്ടിയ ടെലഫോൺ എക്സ്ചേഞ്ച് മുതൽ ഈ കാക്കത്തോണ്ട് കണ്ടകശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ വീതി കൂട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന സമയത്ത് ഒരു കാലത്ത് ചില എതിർപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ വീതി കൂട്ടൽ നടപടി നിർത്തിവെച്ചതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പ്രദേശങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര എല്ലാ സമയത്തും ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല രീതിയിലുള്ള സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീതി കുറഞ്ഞ റോഡിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ആളുകൾക്കുള്ള നടപ്പാത പോലും ഇല്ലാത്തൊരവസ്ഥയിൽ സ്ഥിരമായ അപകടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് അടിയന്തരമായി റോഡിന് വീതി കൂട്ടാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാറുള്ളത്.